നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം ഉറപ്പിച്ചിരിക്കെ വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് പഞ്ചുവത്ത് നന്ദിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിശ്രുതവരനായ സന്ദീപ് ഫോണ് വിളിച്ചിട്ട് കിട്ടാതിരുന്നതോടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീട്ടിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ സന്ദീപ് നാട്ടുകാരെയും വിവരമറിയിച്ച് നമിതയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. സമീപത്തെ കോഴിഫാമിലെ ജീവനക്കാരിയാണ് നമിതയുടെ അമ്മ. വാടക വീടിന്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് 19-കാരിയെ കണ്ടെത്തിയത്. വിവാഹം ഉറപ്പിച്ചിരുന്ന യുവാവുമ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതായാണ് വിവരം. ഞായറാഴ്ച രാവിലെ ഇയാൾ വീട്ടിലെത്തി നമിതയുമായി സംസാരിച്ചിരുന്നു. പിന്നീട് ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും വന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. സന്ദീപും നമിതയും പ്രണയത്തിലായിരുന്നതായാണ് വിവരം. പിന്നീടാണ് ഇവരുടെ വിവാഹം നിശ്ചയിച്ചത്. അവരുടെ മറ്റൊരു സംഭവത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. വാർഡനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തിവന്നത്. മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ചൈതന്യയാണ് കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വാർഡന്റെ മാനസിക പീഡനമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പെൺകുട്ടി വയ്യാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാൻ വാർഡൻ തയ്യാറായില്ല. വയ്യാതിരുന്നിട്ടും മാനസിക പീഡനം തുടർന്നു. ഇത് താങ്ങാൻ വയ്യാതെയാണ് ചൈതന്യ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. സംഭവം കഴിഞ്ഞ് 24 മണിക്കൂർ ആകുമ്പോഴും ചൈതന്യയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. മാനേജ്മെന്റ് വിവരങ്ങൾ അറിയിച്ചിരുന്നില്ല. ഫോൺ സംവിധാനം ഇവിടെയില്ല. വെള്ളിയാഴ്ച വയ്യാതെ ആശുപത്രിയിൽ പോയിരുന്നു. വന്ന ശേഷം വാർഡൻ വഴക്കു പറഞ്ഞു. BP ഉൾപ്പെടെ കുറയുന്ന അസുഖമുള്ള ചൈതന്യയെ വാർഡൻ മാനസികമായി പീഡിപ്പിക്കുന്നത് തുടരുകയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. സുഹൃത്തിന് നീതി ലഭിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ചൈതന്യയുടെ ആരോഗ്യനില മോശമായി തുടരുകയാണ്. വാർഡനെതിരെ നടപടി വേണമെന്നാണ് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത്. വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നും കുട്ടിക്ക് പരീക്ഷാ സമ്മർദ്ദമാണെന്ന് പറയുന്നത് തെറ്റാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനും ഹോസ്റ്റൽ വാർഡനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികൾ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയായിരുന്നു. 3 ബാച്ചുകളിലായി 100 പെൺകുട്ടികളാണ് പ്രതിഷേധിച്ചത്. വാർഡന്റെ പീഡനം അവസാനിപ്പിക്കുക, ചൈതന്യയെ പീഡിപ്പിച്ചവരെ ശിക്ഷിക്കുക, പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അഹങ്കാരം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ശരിയായ ഭക്ഷണം നൽകുന്നില്ല. ബന്ധുക്കളെ വിളിക്കുന്നതിനും സംസാരിക്കുന്നതിനും വിലക്കുക. കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ പുറത്തിറങ്ങരുത് തുടങ്ങിയ കർശന നിയന്ത്രണങ്ങളാണ് വാർഡൻ ഏർപ്പെടുത്തിയിരുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഇവരെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വാർഡൻ അനുവദിച്ചിരുന്നില്ലെന്നും പരാതിയുണ്ട്. നിർധന കുടുംബത്തിൽ നിന്നുള്ള ചൈതന്യ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാമ്പത്തിക സഹായത്താലാണ് നഴ്സിംഗ് കോഴ്സ് ചേർന്നത്. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സംഭവത്തിൽ നിന്ന് ആശുപത്രി മാനേജ്മെന്റ്, വിദ്യാർത്ഥി പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ വിപുലമായ യോഗം പോലീസ് വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ എല്ലാം പരിഹരിക്കാമെന്ന പോലീസിന്റെ ഉറപ്പിലാണ് വനിതാ വിദ്യാർത്ഥികൾ ആശുപത്രിക്ക് മുന്നിൽ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.